ജിഹാദി ബീഗം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന IS വധു ഷമീമ ബീഗത്തിന് UK പൗരത്വം ലഭിക്കില്ല. കേസിൽ ഷമീമക്കെതിരെയാണ് കോടതി വിധി. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഭീകരവാദ സംഘടനയായ IS ചേർന്നതിനെ തുടർന്നാണ് ഷമീമയുടെ UK പൗരത്വം റദ്ദാക്കുന്നത്. BBCയുടെ പ്രചാരണ ഡോക്യുമെന്ററിയും ഷമീമയെ തുണച്ചില്ല. IS പോരാടാൻ ബ്രിട്ടനിൽ നിന്ന് പാലായനം ചെയ്ത ഷമീമയ്ക്ക് ഇനി ഒരിക്കലും ബ്രിട്ടനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. UKയിലേക്ക് മടങ്ങാൻ ഷമീമ യോഗ്യയല്ലെന്ന് ഷമീമയുടെ അപ്പീൽ പരിഗണിച്ച UK കോടതി വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ ബ്രിട്ടനിലേക്ക് വരാൻ അനുവദിക്കാനാവില്ല. ഹിയറിംഗിനിടെ പ്രത്യേക ഇമിഗ്രേഷൻ അപ്പീൽ കമ്മീഷൻ ഷമീമ ബീഗത്തെ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി കടത്തിയതാണെന്ന് സംശയം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് ആഭ്യന്തര സെക്രട്ടറിയാണ് ഷമീമയുടെ പൗരത്വം എടുത്തുകളയുന്നത് അറിയിച്ചത്. ഷമീമ ബീഗം ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് 2015 തന്റെ രണ്ട് സുഹൃത്ത് സ്കൂൾ സഹപാഠികളോടൊപ്പം സിറിയയിലേക്ക് പോയത്. അന്ന് സിറിയയിലായിരിക്കെ ഷമീമ ബീഗം ഒരു IS ഭീകരനെ വിവാഹം കഴിക്കുകയും വർഷങ്ങളോളം റാഖയിൽ കഴിയുകയും ചെയ്തു. ഇതിനിടയിൽ ഗർഭിണിയായെങ്കിലും രണ്ട് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം രോഗവും മൂലം മരണപ്പെട്ടു. നിലവിൽ ഷമീമ സിറിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് താമസിക്കുന്നത്. ഷമീമയെ നിഷ്കളങ്കമായി അവതരിപ്പിക്കുന്ന ഡോക്യുമെന്ററി അടുത്തിടെ BBC പുറത്തുവിട്ടിരുന്നു. ഇതിൽ IS ഭീകരരുടെ സംഘടനയാണെന്ന് അറിയിച്ചു തന്നെയാണ് അതിൽ ചേർന്നതെന്ന് ഷമീമ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം BBC പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിൽ ഷമീമ ബീഗത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഡോക്യുമെന്ററി ഇറക്കിയത് ഇങ്ങനെയാണ്. അതായത് IS ചേർന്ന തീവ്രവാദികളുടെ വധുവായി മാറിയ ഷമീമ ബീഗത്തെ സെലിബ്രിറ്റിയാക്കി ചിത്രീകരിക്കുന്ന BBCയുടെ ഡോക്യുമെന്ററിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഭീകരപ്രവർത്തനത്തിനായി സിറിയയിലേക്ക് പോയ IS വധു ഷമീമ ബീഗത്തെ നിഷ്കളങ്കയായി ചിത്രീകരിക്കുന്ന 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ദ ഷമീമ ബീഗം സ്റ്റോറി എന്നാണ് BBC ഈ ഡോക്യുമെന്ററിക്ക് പേരിട്ടിരുന്നത്. എതിർപ്പാണ് ഇതിന് ഉയർന്നത്. കൂടാതെ BBCയുടെ സബ്സ്ക്രിപ്ഷൻ പുതുക്കുകയില്ലെന്നും ബ്രിട്ടീഷ് ജനത അറിയിച്ചു. ഐ ആം നോട്ട് എ മോൺസ്റ്റർ എന്ന ഡോക്യുമെന്ററി പോഡ്കാസ്റ്റിലെ 10 എപ്പിസോഡുകളിൽ ഷമീമ ബീഗത്തിന്റെ ബ്രിട്ടനിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രയും ഉൾപ്പെടുത്തിയിരുന്നുണ്ട്. ഷമീമയോട് സഹതാപം ഉണ്ടാകാനുള്ള ശ്രമവും നടന്നതെന്നാണ് ഇതിന്റെ ആരോപണം. ഈ ഡോക്യുമെന്ററി ബ്രിട്ടനിൽ കടുത്ത എതിർപ്പാണ് സൃഷ്ടിച്ചിരുന്നത്. BBC വീണ്ടും പ്രചാരണ ഡോക്യുമെന്ററികൾ നിർമ്മിക്കുന്നതിന് ഇനി പണം നൽകില്ലെന്ന് മറ്റു ചില ആളുകൾ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇത് ജയിൽവാസത്തേക്കാൾ ദുരിതമാണ്. കാരണം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവർ അതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയൊരു ഉറപ്പ് കിട്ടുന്നില്ല. വടക്കൻ സിറിയയിലെ അൽറോജ് അഭയാർത്ഥി ക്യാമ്പിലിരുന്നാണ് ഷമീമ ബീഗം ഈ വാക്കുകൾ പറയുന്നത്. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിന് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ 2015 ഷമീമ രണ്ട് കൂട്ടുകാരികൾക്കൊപ്പം ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് സിറിയയിലേക്ക് കടന്നത്. അന്ന് വെറും പ്രായം 16 വയസ്സ്. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 2019 സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കണ്ടെത്തുമ്പോൾ 9 മാസം ഗർഭിണിയായിരുന്നു ഷമീമ. ഇതിനു പിന്നാലെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് സർക്കാർ അവരുടെ പൗരത്വം റദ്ദാക്കുകയും ചെയ്തു. ബ്രിട്ടനിൽ പ്രവേശിക്കരുതെന്ന് വിലക്കും നൽകി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് IS വധു ഷമീമ ബീഗം രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ കേസിൽ ഷമീമയ്ക്കെതിരെ കോടതി വിധി പ്രകടിപ്പിച്ച് UK പൗരത്വം ലഭിക്കില്ല എന്ന് UK പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.